அவன் மாதிரி தான் வரணும். கம் ஆன் ஃபாலோ. എനിക്ക് നഷ്ടമായത്. നിന്റെ ഒരു മദ്യനിരോധന സമിതി. നീ ആരാ? ഗാന്ധിയോ? ഇവിടുത്തെ സർക്കാരിനെ നിലനിർത്തുന്നത് എന്നെ പോലുള്ളവരാണ്. ആ എന്നോടാ നിന്റെ ഒരു കളി. ആ സ്കൂളിനടുത്ത് ഷാപ്പ് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് സത്യാഗ്രഹം നടത്തിയത് എവരും അവന്റെ ആൾക്കാരോ? നിനക്ക് സ്പിരിറ്റിനോട് അത്രയ്ക്ക് അലർജിയാ അല്ലേ മമ്മാലി? ഒഴിക്കണ. വിളിപ്പിച്ചത് ഇന്ന് സന്ധ്യയ്ക്ക് പുല്ലുവിള ചന്തയ്ക്ക് പിറകിലുള്ള കടൽപ്പാലത്തിനരികെ ഒരാൾ വരും. നീ ഈ പെട്ടി അയാൾക്ക് കൊടുക്കണം. അയാൾ ഒരു എയർ ബാഗ് തരും. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1.5 കോടിയുടെ ചരക്ക. ബ്രൗൺ ഷൂ. ടേക്ക് കെയർ. ശരി സർ. Thank you.
മുതലാളി തന്നയച്ച പണം പണം 25 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അവൻ എന്നെ ചതിച്ചു. ഞാൻ എങ്ങനെ കാണും? പണം കൊണ്ടല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് മുതലാളിയെ കണ്ട് നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ? അയാൾ അതൊന്നും വിശ്വസിക്കില്ല. മാത്രമല്ല ജീവനും കൊണ്ട് അവിടെ നിന്ന് പോരാനും കഴിയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. നീ വാ. അവനെ കണ്ടോ? ഞങ്ങൾ കടപ്പുറം മുഴുവൻ തിരഞ്ഞു, അവിടെ ഒന്നുമില്ല. ഒരുപക്ഷെ അവൻ കസ്റ്റംസിന്റെ കയ്യിലെങ്ങാനും പെട്ടിരിക്കുമോ? ഇല്ല, കസ്റ്റംസ് കളക്ടർ ശ്രീധരനെ ഞാൻ വിളിച്ചിരുന്നു. അവന്റെ വീട് നായിട്ട് കൂട്ടിയിരിക്കുക. അവൻ നമ്മളെ ചതിച്ചതായിരിക്കുമോ? ഈശ്വരമൂർത്തിയെ ചതിച്ചിട്ട് ഇവിടെ ആരും ജീവിച്ചിട്ടില്ല. സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നീ ഇവിടെ തന്നെ നിൽക്കണം, ഞാൻ പോയി വണ്ടി വിളിക്കാൻ. Thank you.
വളരെ സീരിയസ് ആണ്. സൈമൺ, സൈമൺ, സൈമൺ ആരാ? പറയൂ ആരാ? പ്ലീസ് കം ഓൺ, പറയൂ ആരാ ചെയ്തത്? വാസു, ചാവപ്പെട്ടി വാസു. ടെൽ മീ, ആർക്കു വേണ്ടി? He's no one. Mr. Mohan, FIR തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്കും. ആ പിന്നെ ഇയാളുടെ ബന്ധുക്കൾ ആരെന്ന് വെച്ചാൽ അവരും വിവരം അറിയിച്ചേക്കും. യെസ് സർ. എവിടെയാടാ വാസു? നിനക്കറിയില്ല. അമ്മൂക്കന്റെ വീട്ടിലുണ്ട്. കഴിഞ്ഞില്ലേ നീ? ഇങ്ങോട്ട് മാറില്ലേ? ഇങ്ങോട്ട് മാറില്ലടി. വാസുവിടെ വന്നില്ലടി. എടി വാസുവിടെ വന്നില്ലെന്നോ? എന്തോ അറിയത്. അവിടെ നിന്നവൻ രക്ഷപ്പെട്ടത് രമേശിന്റെ എടുത്തിയാട്ടം കൊണ്ട് മാത്രമാണ്. സോറി സർ, നമ്മുടെ നീക്കങ്ങൾ ആരോ ചോർത്തുന്നുണ്ട്. വാട്ട് ഡു യു മീൻ? നമ്മുടെ കൂട്ടത്തുള്ള ആരോ അവനെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ആര് സഹായിച്ചാലും അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. വാസുവും മരിച്ച സൈമനും തമ്മിൽ പൂർവ്വവൈരാഗ്യമുള്ളതായി അറിയാമോ? പലരെയും ചോദ്യം ചെയ്തിട്ടും ഒന്നും വ്യക്തമാകുന്നില്ല സർ. വാസു ഒരു വാടക കൊലയാളി ആയതുകൊണ്ട് ചിലപ്പോ മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്തതുമാകാം. യു ആർ കറക്റ്റ്. ബൈ ദ ബൈ, മരിച്ചയാൾക്ക് അടുത്ത ബന്ധുക്കളായി? യെസ് സർ, ഭാര്യയുണ്ട്. അവരെ ചോദ്യം ചെയ്തോ? നോ സർ. വൈ നോട്ട്? ഈ ഒരു അവസ്ഥയിൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ഇന്ന് പൂജയാണ്, ഞാൻ അവിടെ വെച്ച് അവരെ കണ്ടോളാം. നിങ്ങളെക്കാത്താണ് ഞാനിവിടെ നിന്നത്. സായിയെക്കുറിച്ച്
എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. നിങ്ങളുടെ ഭർത്താവും വാസുവും തമ്മിൽ എന്തെങ്കിലും? സൈമൺ കൊല ചെയ്യപ്പെട്ടവന്റെ തലേദിവസം രാത്രി നിങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നു. എന്താണ് മിണ്ടാത്തത്? നിങ്ങൾ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നോടൊന്നും ചോദിക്കരുത് സർ. മിസ്സ് സൈമൺ, നിങ്ങളുടെ ഭർത്താവിന്റെ കൊലയാളിയെ ശിക്ഷിക്കണ്ടേ? അതിന് നിങ്ങൾക്കറിയാവുന്ന പറയും. പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എന്താ ഉണ്ടായെന്ന് പറയും. പ്ലീസ് ധൈര്യമായി പറയൂ. ഇച്ഛായും ഈശ്വരമൂർത്തിയുടെ വിശ്വസ്തനായിരുന്നു. പണം സൈമൺ എടുത്തെന്നാണ് അയാൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് അവർ നിങ്ങൾ ഉപദ്രവിക്കാൻ ഇടയുണ്ട്. തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം. എന്റെ ഒരു ബന്ധു വരാപ്പുഴ കോൺവെന്റിലുണ്ട്. ദാറ്റ്സ് ബെറ്റർ. എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. എന്താ സാർ? ഇവിടെ നടന്ന കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി എന്ന നിലയിൽ ഞാൻ എന്ത് ചോദിച്ചാലും സത്യമേ പറയാവൂ. നമ്മൾ അതേ പറയൂ. എങ്കിൽ പറയൂ, സൈമണെ കൊന്ന ആരാണ്? അവരൊത്തിരി പേരുണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും അറിയാമോ? അറിയാം. ആരെ? ആ വാസു ഉണ്ടായിരുന്നു. ഈ പറഞ്ഞത് നിങ്ങൾക്ക് കോടതിയിൽ പറയാമോ? ഏത് ദുനിയാവിലും നമ്മൾ പറയാം, പേടിയില്ല. നമ്മളൊരു ഇസ്ലാമാണ്, നമ്മക്ക് അള്ളാനെ മാത്രമേ പേടിയുള്ളൂ. ഞാൻ എപ്പോ വിളിച്ചാലും വരുമല്ലോ. പറച്ചോനാണെ വരും. മോളെന്ന് നേരത്തെയാണല്ലേ. വിനു, 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 എന്നിട്ടെ സമയം എത്രയെന്ന് അറിയോ? നിനക്ക് കോളേജ് പോണ്ടേ? ഇതാ ചായ. ആഹാ,
ഉറക്കം. അത് ശരി, എന്നാലേ ചൂടുവെള്ളം എടുക്കാം. അയ്യോ, ആ എക്സാം ഫീ അടക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാ? നാളെ എന്നാ തോന്നുന്നത്? വെറും തോന്നലേ ഉള്ളൂ. നാളെ തന്നെയാ. ഉച്ചയ്ക്ക് നീ സ്കൂളിൽ വാ. என்னடா நம்ம தலைவரை குற்ற சொல்றியா? தளபதி பாத்துருக்கா? அதுல நம்ம தலைவருக்கு முன்னாலே இவங்க ஹீரோ என்ன? இங்க ஹீரோ தானே. இதுதான் நம்ம தலைவர். எப்படி வட கிளாஸ் போ. இல்லடா, ஒரு செகண்ட் லாங்குவேஜ் இல்லை. ஆறா கிளாஸ் கேறுனேன். டாய், எக்ஸாம் அடுக்கும் போது உங்களுக்கு அந்த மொட்டப்பரம்பு பிள்ளையோட கைடு போறாதா? மொட்டப்பரம்பு அல்ல சாமி, வட்டப்பரம்பு. எந்த பரம்புனாலும் சரி, செகண்ட் அவர் நான் கிளாஸ் வரமாட்டேன். எந்த சாமி பிரச்சனை? ஒண்ணும் இல்ல, அந்த ஞாயிறு சாட கிளாஸ்ல இருக்கும் போது மலையாளம் டிவி சீரியல் பாக்குற மாதிரி தூக்கம் வருது. வந்தேண்டா பால்காரி, அடடா பசு மாட்ட பத்தி பாட போறேன். வந்தேண்டா பால்காரி, அடடா. അല്ലേലും സാമിയെ കണ്ടാ പറയും ഒരു മാട്ടുകാരനാണെന്ന്. നിന്നൊന്നും ക്ലാസ് കയറുന്നില്ലേ? രാധാവിൻ പാർവൈ വാരി ഉൻപക്കം. അന്നെ സാമി, എത്ര ദിവസം കൊണ്ട് നിന്നെ തപ്പണം പറയാം? ഇത്രയും നാളെ സാധനം മാറ്റിട്ടില്ല. എന്ന് നിനക്ക് നമ്മളെ വേണം അല്ലേ? ഇവിടെ ഇരിക്കാം. നോക്ക, പൂനിലാവിൽ ഉന്മാദ നൃത്തം നമ്മളാടുമ്പോൾ മാനസത്തിൽ തേനിലാവും അനുരാഗ ഗീത തങ്ങൾ പാടുന്നു. നാദം എന്നുള്ളിലായി, താളം നിന്നുള്ളിലായി, നാദ താളമേളമോടെ കാമിനിയായി മോഹിനിയായി കൂടാമോ? ഇന്നുറാവിൽ പൂനിലാവിൽ ഉന്മാദ നൃത്തം നമ്മളാടുമ്പോൾ മാനസത്തിൽ തെന്നിലാവും അനുരാഗ ഗീതങ്ങൾ പാടുന്നു. Mm-hmm.
ശ്രമിക്കുമ്പോ എന്താഹം നിന്നെ പൊതിയുന്നു. ഹായ് ഡാർലിംഗ് മൈ ഹാർട്ട് ബീറ്റ്സ് ഓൺലി ഫോർ യു. ഹായ് ഡാർലിംഗ് മൈ ഹാർട്ട് ബീറ്റ്സ് ഓൺലി ഫോർ യു. ഹായ് ഹൃദയം പൊങ്ങിടമിട്ടുമ്പോൾ എന്താഹം നിന്നെ പൊതിയുന്നു. വേഗന ഞാൻ പാടിടുന്നു, ഏകന ഞാൻ പാടിടുന്നു രാഗവീണമീട്ടിനിലെ. ഇന്നുറാവിൽ പൂനിലാവിൽ ഉന്മാദ നൃത്തം നമ്മളാടുന്നു. മാനസത്തിൽ തെന്നിലാവും അനുരാഗ ഗീതകങ്ങൾ പാടുന്നു. മൽക്കരം എന്നെ പുൽകുമ്പോൾ മനമാകെ കോരിത്തരിക്കുന്നു. വന്നിടത്ത് ഞാൻ നിന്റെ ഉള്ളിൽ വന്നിടത്ത് നിന്റെ ഉള്ളിൽ വർണ്ണരാജ തൂകിലില്ലേ. ഇന്നുറാവിൽ പൂണിലാവിൽ ഉന്മാദ നൃത്തം നമ്മളാടുമ്പോൾ മാനസത്തിൽ തേന്നിലാവും അനുരാഗ ഗീതകങ്ങൾ പാടുന്നു. നാദം എന്നുള്ളിലായി താളം നിന്നുള്ളിലായി നാദതാളമേളെ മോടി കാമിനിയായി മോഹിനിയായി കൂടാമോ. അറിയാലോ കൊല ചെയ്യാനൊന്നും വാസുവിനെ ആരും പഠിപ്പിക്കണ്ട. ആറ് കണ്ടോ, അവനെ ഞാൻ കുത്തി മലത്തും. ആ എസ് ഐ വന്നേ പിന്നെ ഒരു നിവൃത്തിയില്ല. അയാൾ വന്നതിന് ശേഷം കോളേജിലെ കളക്ഷൻ വളരെ മോശം. അവനൊരു അഹങ്കാരിയാ. പിന്നെ കമ്മീഷണർ അവന്റെ ആളല്ലേ, പോരാഞ്ഞിട്ട് അവൻ എം ബി ബി എസിന് പഠിച്ചോണ്ടിരുന്നവനല്ലേ. എന്നാലും സാറൊരു സി ഐ അല്ലേ. നിങ്ങൾ പറഞ്ഞ കേക്കില്ലേ. എന്ത് ചെയ്യാം, എല്ലാരും ഉണ്ടായിട്ടും ആ പരട്ട കമ്മീഷണർ തന്നെ കമ്പ്യൂട്ടർ സെന്ററിലേക്കല്ലേ അയച്ചത്. പല ട്രാഫിക്കിലാണായിരുന്നെങ്കിൽ ഹെൽമെറ്റിന്റെ പേരിലെങ്കിലും പത്ത് ചക്രം ഞാൻ ഉണ്ടാക്കി പോയനെ. ആ വഴി ഉണ്ടാക്കാം മാസു, നീ ഒഴിക്ക്. അനിയത്തി പെണ്ണിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് വേണം യവന്മാരെയൊക്കെ ഒരു ഒതുക്കൊതുക്കാൻ. എനിക്ക് എല്ലാം എന്റെ മുതലാളിയാ. എന്റെ മുതലാളിക്കെതിരിക്കുന്നതിനെയൊക്കെ ഞാൻ മതി മതി. എന്റെ മുതലാളി എന്ന് പറഞ്ഞാൽ കുപ്പിയോടേക്ക് മതി. സത്യമായിട്ടും എസ് എസ് എൽ സിക്ക് മാത്സിന് എനിക്ക് മൂന്ന് മാർക്കാണ് കിട്ടിയത്. മൂന്ന് മാർക്കോ? തന്നെ പിന്നെങ്ങനെ ജയിച്ചു? അന്ന് ഗ്രൂപ്പ് സിസ്റ്റം അല്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ആർട്സ് എടുത്തേ. ഞാനും നമ്മൾ കാശ് വാങ്ങിക്കാൻ പോകത്തുള്ളൂ.
ഗോത്രത്തിന് കാണിക്കുന്നു റാസ്കൽ. അവളെ തൊട്ട നീ എന്ത് ചെയ്യൂടാ? അവസാനത്തെ രണ്ടു മൂന്ന് പാടും നല്ല ടഫാ. എന്താ വിനോദിനെ പോലീസ് പിടിച്ചു? എന്താ കാര്യം? ലോക്കൽസുമായി തല്ലുണ്ടാക്കിയാണ്. താമസിക്കുന്നെ നമുക്ക് അത്രയുടെ വരെ ഒന്ന് പോയാലോ? ഇരിക്കും മോളെ. നിത്യ കാമുകേ ഞാൻ നിൻമടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു ആമൃളാംകുഴിയില് എന്താ മോളെ? എതിയുടെ അനുജനെ പോലീസ് പിടിച്ചു. അതറിഞ്ഞപ്പോ തുടങ്ങിയത് അകരച്ചിൽ. അമ്മ അന്ന് സാറിനോട് പറഞ്ഞാ എടാ വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അമ്മ എന്നാട്ട് ഇടപെടരുത്. എന്താ പേര്? ലതിക. നിങ്ങളല്ല അവന്റെ? വിനോദ്. ആ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ വരണം.
അല്ലാതെ ഈ വീട്ടിൽ ഒന്നുള്ള കട്ടിലൊന്നും എനിക്ക് കിട്ടില്ല. മനസ്സിലായോ? ഹലോ, ആ കോളേജിൽ നിന്ന് വിളിച്ച പയ്യനല്ലേ? ആ ചാർജ് ചെയ്തോ? ശരി, എങ്കിൽ അവനെ വിട്ടേക്ക്. പിന്നെ മേലി ഇത് ആവർത്തിക്കുന്നത് താങ്കളോട് പറഞ്ഞേക്കണം. എവിടാ ജോലി എന്ന് പറഞ്ഞേ? ക്രൈസ്റ്റ് കിങ് സ്കൂളില്. ക്രൈസ്റ്റ് കിങ് സ്കൂളില്. അത് നേരം വെളുക്കുമ്പോ പട്ടിയുടെ മുഖം കണിയണ്ട, ഇങ്ങനെ ഇരിക്കും. കെട്ടി പറക്ക് തടി അന്നാമല്ലേ സൈക്കിൾ. അതിൽ എന്തോ ഉള്ള രക്ഷണമുണ്ട്. അന്നാമല്ലേ സൈക്കിൾ. കെട്ടി പറക്ക് തടി ബ്രേക്കൊന്നുമില്ലാതാണ് വണ്ടി ഓടിക്കുന്നത്. നിന്നെ കണ്ടപ്പോഴേ മനസ്സിലായി എന്റെ കൈയക്ഷരം. വല്ലപ്പോഴും ഇതിൽ ഇത്തിരി ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കണം കേട്ടോ. എന്റെ തലയുടെ പറയുന്നുണ്ടോ ഒരു വാല്? ഇവിടെ മാറിക്കടാ. പേരെന്തരടേ? റിച്ചാർഡ് ആറ്റംബറോ? ഏമാൻ ആള് ഭയങ്കരനാ. ഇടിയൻ പരമൂന്ന് നീ കേട്ടിട്ടുണ്ട്? കേട്ടിട്ടില്ല. ആ മര്യാദക്ക് എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാ ഞാൻ കൊടുത്തരെ. കൊണ്ട് പോലീസുകാരന്റെ മുമ്പ് കൂടെ നടക്കാൻ ഒരു 19 രൂപ എങ്കിലും എടുത്തിട്ടുണ്ട്. നടന്നുടാടാ. കട്ടകട്ടി പറക്കുന്നട അണ്ണ. അജാനെ അഞ്ചിലിന് സിഞ്ചി പറ അരിച്ചിരുന്നെ പ്രാറ്റനിരുന്നേനെ. ഇതാ ചായ. എന്റെ ഒരു ചായ. ഹലോ, പോരാ. നീ എനിക്കെതിരായി സാക്ഷി പറയും. അല്ലട, നിന്റെ ബോളുടെ തുണി നിന്റെ മുന്തി വെച്ച് ചെയ്യാൻ പോകുന്നു.
കുറച്ചുകാലം കൂടെ ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ ആ വൈസ് ചാൻസലറുടെ എസ്കോർട്ടിന് ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോ എങ്ങോട്ട് പോകും? കാര്യം പറ സാറേ. എസ് എന്റെ വാസുവിനെ തപ്പി എന്നാ തോന്നുന്നേ. അയാൾ നമ്മളെ കെട്ടപ്പോ കണ്ടേ അടങ്ങും. അതിന് നമുക്കെന്താ? നമുക്ക് എന്താണോ ഇനിയിവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് ആ ഈശ്വരമൂർത്തിക്ക് മാത്രം അറിയാം. അവന്മാരിതിനകത്ത് വന്ന് മേയും. നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ട അവധി എടുത്താലോ അണ്ണാ? അണ്ണ അല്ലെങ്കിൽ തന്നെ പേപ്പറ്റിക്ക് ചായം കൊടുത്ത പോലെ അങ്ങനെയാണ് സ്വഭാവം. കൂട്ടാവധിക്കാൻ കൂടി അല്ലേ എസ് ആർ ഡി എം കട്ടയും പടവും മടക്കി കൈ തരും. ഭഗവാനെ, ചെറുത്താന്റെയും കടലിന്റെയും ഇടയ്ക്ക് വെട്ടുമെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ഓ താര വിളിച്ചി, ഞാൻ പോയി ഈശ്വര കൊടുത്തൊന്ന് കണ്ടിട്ട് വരാം. മുതലാളി, ഞാൻ താനൊന്നും പറയണ്ട. വാസുവിനെ ഇറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണോ ഈ കാക്കിക്കുപ്പായിട്ടിരിക്കുന്നത്? അത് ആ എസ് ഐ വേണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സാക്ഷി പറയുന്നവരൊക്കെ നീ തല്ലുവല്ല. ആർക്കു വേണ്ടി നീ സൈമനെ കൊന്നത്? Thank you.
അന്വേഷിച്ചോ? അന്വേഷിച്ചു. ആള് കൊട്ടാരക്കരക്കാരന് എന്താവെന്ന് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ പാട്ടുകാരനായ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, അയാൾ മരിച്ചിട്ട് ഇപ്പൊ 5 കൊല്ലത്തോളമായി. അന്ന് ശരിക്കും വരണ്ടോ അല്ലേ? ഞാനങ്ങനെ വരലത്തൊന്നുമില്ല. അന്നത്തെ നിലവിളി. പിന്നെ വിനോദിനെ ഒന്ന് കാണാൻ എന്താ മാർഗം? എന്തിനാ? ഒരു പ്രസന്റ് കൊടുക്കാനാ. പ്രസന്റോ? എന്തിനാ? വിനോദ് അകത്തായതുകൊണ്ടാണല്ലോ നമ്മൾ തമ്മില് ഇങ്ങനായത്. എങ്ങനെയായത്? പിന്നെ കവിത എഴുതാറുണ്ടോ? എന്നാ എന്നെ ഒന്ന് സഹായിക്കണം. ഞാനോ? അസോസിയേഷന്റെ വാർഷികത്തിന് പാടാൻ ഒരു കവിത വേണമായിരുന്നു. എന്താ തരില്ലേ? പാടുവോ? പാടുവോന്നു, ഞങ്ങൾ പാരമ്പര്യമായിട്ട് കലാകാരന്മാരാ. പ്രത്യേകിച്ച് എന്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു നടനായിരുന്നു. ആഹാ, ഇതാരാ? മോള് വീട്ടിലേക്ക് വരുന്നോ? ഇനി ഒരിക്കലാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം അതിന്റെ കാറ്റ് പോയെന്നാ തോന്നേ. മറ്റവൻ ഇട്ടതാ ഉള്ളിയാ? ഓ, സാറന്മാർക്ക് എത്ര വീതം എടുക്കട്ടെ? എനിക്കും ഒരു 200. കക്ഷികളെ കുത്തിവെക്കുന്നത് പോലെ എന്നെ കുത്തിവെക്കരുതേ. പിന്നെ എന്തരണ്ടേ? ഇറച്ചി മുട്ട. തീ മുട്ടയോ? തീ മുട്ട വേണ്ട. നാർ വേണ്ട. തീ മുട്ടയൊന്നും വേണ്ട, ചീയാത്ത വല്ലതും എടുത്തോണ്ട് വാ. തൊടാനെന്തെങ്കിലും എന്നെ തൊട്ടോ. രണ്ട് പേര് 6 രൂപ വെച്ച് 500 മില്ലി. 5 6 56. 3 സോഡ. 56 3 69. 2 കപ്പ 450. 69 4 50. 86 50. 50 പോട്ടെ, ബാക്കി ഇതാടെ. 86 കൊറേ. കണക്കെത്രയാണോ? 600 മില്ലി. 2 പേര്. വേണ്ട, കണക്കൊക്കെ ഞാൻ പറയാം. 2 പേര് 600 മില്ലി. ഈ ആള് 12. 3 സോഡ വാങ്ങിയില്ല. 12-ന് 3 പോയാ 9. 2 കപ്പ വാങ്ങിയില്ല. 9-ന് 4 പോയാ 4. ഞാൻ 5 രൂപ ഉണ്ട്. കേട്ടോ, ഇതെന്തൊരു കണക്ക്? നേരത്തെ പറഞ്ഞ കണക്കിന്റെ ബാക്കി. നമുക്കിവിടെ ഇരിക്കാം. എന്താ ആലോചിക്കുന്നേ? ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ഓർത്തുപോയി. അത്രയ്ക്ക് എന്താ ഉള്ളത്? വീണയ്ക്കറിയോ, അച്ഛനും അമ്മയും മരിക്കുമ്പോ ഒന്നും അറിയാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. അച്ഛന്റെ അമ്മയുടെയും മൃതശരീരം കണ്ട് വാവട്ട് നിലവിളിച്ച ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. ചേച്ചി ജീവിക്കുന്നത് തന്നെ എനിക്ക് വേണ്ടിയാ. വിനോദിനെ സ്നേഹിക്കാൻ ചേച്ചിയെങ്കിലും ഉണ്ടല്ലോ, എനിക്കാരാ ഉള്ളത്? ഓർമ്മ വെച്ച നാൾ മുതൽ ബോർഡിങ്ങിന്റെയും ഹോസ്റ്റലിന്റെയും ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുകയായിരുന്നു ഞാൻ. ഒരിറ്റ സ്നേഹത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ എനിക്കത് അച്ഛനിൽ നിന്ന് കിട്ടിയില്ല. വിനോദ് മാത്രമേ ഉള്ളൂ എനിക്ക്.
എവിടെയായിരുന്നു ഇതുവരെ? നോട്ട്സ് വാങ്ങാനായി. വേണ്ട, കള്ളം പറയണ്ട. നീ പഠിച്ചതൊക്കെ മതി, ഇനി പുറത്തിറങ്ങുന്നില്ല. മഴവിൽ ഇഴകൾ പോ
പൊലിയുന്നു പൊൻ പരാഗം, മഴവിൽ ഇഴകൾ പോലും ചൊരിയുന്നു പൊൻ പരാഗം, ചൊരിയുന്നു പൊൻ പരാഗം. സഖി സഖി നിൻ ചിരിയിൽ മനോജ്ഞമാം സ്വരമൊഴുകും, അഭിനിവേശം നിഷാദമാകും, പുളകങ്ങൾ അലഞ്ഞൊറിയും സഖി സഖി നിൻ ചിരിയിൽ. ഞാൻ രമേശിനെ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. എന്താ സർ? സിറ്റിയുടെ ഹൃദയഭാഗങ്ങളിൽ സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുള്ളതായി സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും സെക്യൂരിറ്റി ഏർപ്പാടാക്കണം. യെസ് സർ. ആ സൈമൺ കേസിന്റെ ഹിയറിംഗ് മിസ്സിസ് സൈമൺ നാളെ ഇവിടെ എത്തും. അവർക്ക് ശക്തമായ പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കണം. യെസ് സർ. ഞാൻ ആ എന്തിനാടാ വിഷമിക്കുന്നത്? എത്ര നാൾ വീണ അടച്ചിടാൻ പറ്റും? എന്തായാലും അവൾ കോളിൽ വന്നല്ലേ പറ്റൂ. നമുക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ? അത് താണ്ട സിറി. വേണ്ട, അത് കൂടുതൽ പ്രശ്നമാവും. എടാ, റൊമാൻസ് കളിച്ചാൽ മാത്രം പോരാ, അതിനുള്ള ധൈര്യം കൂടെ വേണം. ആ വാ. സംരക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം മുന്നറിയിപ്പ് തന്നിരുന്നില്ലേ? വേണ്ടതിലധികം സെക്യൂരിറ്റി ഏർപ്പാടാക്കിയിരുന്നു സാർ. ഞാൻ രമേശിനെ കുറ്റപ്പെടുത്തുകയല്ല, ശത്രുക്കൾ എപ്പോഴും നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാണെന്ന നിഗമനത്തിലെ ഒരു പോലീസ് ഓഫീസർ തന്റെ കരുക്കൾ നീക്കാവും. യെസ് സാർ. സാർ, ഇന്നലെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലായ പ്രൊഫസർ വില്യംസിനെ ഞാൻ കണ്ടിരുന്നു. ബോംബ് നിർമ്മാണത്തിൽ ഒരു എക്സ്പേർട്ടാണ് അയാൾ. ചോദ്യം ചെയ്തപ്പോൾ ഇവിടെ നിന്ന് പല എക്സ്പ്ലോഷൻസിന്റെയും ഡീറ്റെയിൽസ് കിട്ടി. പ്രത്യേകിച്ച് ഇവിടെയും കൽക്കത്തയിൽ ഉപയോഗിച്ചത് ഒന്ന് തന്നെയാണ്. യെസ് സർ. ബേസിക്കലി രണ്ടിന്റെ റോ മെറ്റീരിയൽ RDX ആണ്. തന്നെയുമല്ല ടെക്നോളജിയും ഒരുപോലെ. ഈശ്വരമൂർത്തിക്ക് വേണ്ടിയാണ് നിർമ്മിച്ചതെന്ന് അയാൾ സമ്മതിച്ചോ? ചെറുതായെന്ന് പൂശിയപ്പോൾ അയാളെല്ലാം തുറന്നു പറഞ്ഞു. എങ്കിൽ എത്രയും പെട്ടെന്ന് മൂർത്തിയെ അറസ്റ്റ് ചെയ്യാമല്ലോ. നോ സർ, ഇനി ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് കൂടി കിട്ടണം. കാരണം ഈശ്വരമൂർത്തിയെ കെണിയിലാക്കുന്നതിന് മുമ്പ് അയാളുടെ എല്ലാ വഴികളും അടച്ചിരിക്കണം. ഗുഡ്, അതിരിക്കട്ടെ. ഈശ്വരമൂർത്തിയെ അറസ്റ്റ് ചെയ്യാൻ
രമേശിന് എന്തോ പ്രത്യേക താല്പര്യമുള്ളത് പോലെ തോന്നുന്നല്ലോ. Am I correct? സാറിനറിയോ, അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗായകന്റെ ശവശരീരം ഇവിടുത്തെ റെയിൽവേ ട്രാക്കിൽ കിടന്നത്. അതെന്റെ സ്വന്തം ജ്യേഷ്ഠനായിരുന്നു സാർ. പല പ്രാവശ്യവും ഒരു ഹാർമോണിയത്തിന് വേണ്ടി ചേട്ടൻ എഴുതിയിരുന്നു. അതിങ്ങനത്തെ അത് സാരമില്ല, മുതലാളിയോട് ഞാൻ എടുത്തെന്ന് പറഞ്ഞാൽ മതി. വിദേശ ശക്തിക്ക് കൈമാറാൻ ആരും ശ്രമിച്ചിരിക്കുന്നു. വിദേശ ശക്തിക്ക് എന്തേ? നമ്മൾ വിക്ഷേപിക്കുന്ന റോക്കറ്റിന്റെ ഗതി മാറ്റാൻ ഇതുകൊണ്ട് സാധിക്കും. ഗതി മാറിയാൽ ഇതിൽ നിന്ന് പതിക്കുന്നത് നോ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആകെ കുഴഞ്ഞിരിക്കുക.
കമ്പിയഴി എണ്ണാൻ തയ്യാറായിക്കും. എനിക്ക് വലിയ കുഴപ്പമൊന്നും വരാനില്ല. ഞാൻ പാപസാക്ഷിയാവും. ബോംബുണ്ടാക്കുന്ന കളവനില്ലേ, അയാൾ ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയില. മുതലാളിക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും അയാളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ കൊലപാതകങ്ങളും തെളിഞ്ഞ സ്ഥിതിക്ക് തൂക്കയർ ഉറപ്പാ. ഞാൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? എന്നോട് എന്തിനാ വാസു ദേഷ്യപ്പെടുന്നത്? എക്സ്പ്ലോഷൻ കേസിന് ജാമ്യം കൊടുക്കരുതെന്ന് ഗവൺമെന്റ് ഉത്തരവാ. ഇതിലെല്ലാം കാരണക്കാൻ ഒറ്റ ഒരുത്തനാ. ആര്? ആ എസ് ഐ. അല്ലാതെ വാസു നാളെ രാത്രി 10 മണിക്ക് അവനും അവന്റെ വീടും. നീ കൊണ്ടുപോണ്ട. നീ അല്ലോ ഞാനോ? അല്ലെങ്കിൽ ബോംബ് പൊട്ടുന്നത് നിങ്ങളുടെ വീട്ടിലായിരിക്കും. അയ്യോ അഹിംസയിലൂടെ നമ്മുടെ രാഷ്ട്രപിതാവ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? നമ്മുടെ രാഷ്ട്രശില്പിയോ? എല്ലാവരും ഡ്രോയിംഗ് ബുക്ക് ഇങ്ങ് തരൂ.
അമ്മേ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അമ്മ എന്തിനു മനസ്സ് പുണ്ണാക്കുന്നേ? എന്റെ ഹരി വന്ന് എന്നെ വിളിച്ച പോലെ തോന്നി മോനെ. അമ്മ എന്തിനാ അതും ഇതും ആലോചിക്കുന്നത്? ചേട്ടൻ എങ്ങനെ ഒന്ന് വിളിക്കാനാ? ആഹാ, ഇതുവരെ ഗുളിയൻ കഴിച്ചില്ലേ? ആ നേരത്തിനും കാലത്തിനും ഇതൊക്കെ എടുത്തു തരാൻ ആരാ ഇവിടെ ഉള്ളത്? കേട്ടോ, സരസ്വതി അമ്മ എന്തു പറഞ്ഞാലും അവസാനം ഇവിടെ തന്നെ എത്തും. കല്യാണ കാര്യത്തിൽ ആലോചിച്ചോളെ. ഒന്ന് പോടാ, ഞാൻ പോയിട്ട് വരാം. രമേശ് ഇല്ലേ അമ്മേ? ഇല്ല. എന്ന് മനസ്സിലായില്ലേ? ആ മനസ്സിലായി. ഇതാത്തോണ്ട് വെക്ക. ഞാൻ നാട്ടിൽ നിന്ന് വരിക. ഭാര്യയ്ക്ക് ഒരേ നിർബന്ധം, കുറച്ച് മലക്കറി ഇവിടെ കൊണ്ട് തരണം. പാവയ്ക്കാ ധാരാളമുണ്ട്. അമ്മയ്ക്ക് ഡയബറ്റ് അല്ലതാ? അകത്തേക്ക് ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ടമ്മേ, ഇനി ഒരിക്കലാകാം. പോയിട്ട് അത്യാവശ്യമുണ്ട്. രമേശ് പത്ത് മണിക്കും പോയിട്ട്. Two people killed as an Indian Airlines Boeing crashes shortly after takeoff in Aurangabad. Miraculous escape for 57. Finance Minister blames bankers, brokers and RBI for security scam.
ഇൻസ്പെക്ടർ രമേശ് അല്ലേ? ലതികയാ ഞാൻ. അമ്മ എന്റെ കൂടെ ഉണ്ട്. അവർ പ്രത്യേക ആരെങ്കിലും വന്നിരുന്നോ? സി ഐ വീട്ടിൽ ചെന്നിരുന്നു. നിങ്ങൾ ഇപ്പൊ എവിടെ സംസാരിക്കുന്നത്? ശാസ്ത്രമംഗലത്തെ പബ്ലിക് ബൂത്തിൽ നിന്ന് വിളിക്കുന്നത്. അവിടെ തന്നെ നിൽക്കേ, ഞാൻ ഇതാ വരുന്നു. എയർപോർട്ടുമായി ബന്ധപ്പെടണം. അയാൾ ഇവിടം വിട്ട് പോകാൻ ഇടവരുത്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്യാം. കം ഓൺ ക്വിക്ക്. ഹലോ കമ്മീഷണർ ഹിയർ. യെസ്. നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അത് തരാൻ ബുദ്ധിമുട്ടാണ്. അത് തീരുമാനിക്കേണ്ടത് ഹോം ഡിപ്പാർട്ട്മെന്റാ. മൂർത്തി, നിങ്ങൾ അവിവേകം ഒന്നും കാണിക്കരുത്. നിങ്ങൾ പോയി നോക്ക്. രമേശ്, സത്യമായിട്ട് അവരെവിടെയാണെന്ന് എനിക്കറിയില്ല. യു പ്ലീസ് ബിലീവ് മീ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വഴിയുണ്ട്. ആ ചർച്ച് ബെൽ സാർ ശ്രദ്ധിച്ചോ? ഏതോ പള്ളിക്ക് സമീപത്ത് നിന്നാണ് അയാൾ ഫോൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. വാട്ട് ആർ യു സേയിങ്? ഈ നാട്ടിൽ എത്രയോ പള്ളികളുണ്ട്. അതിൽ ഏത് പള്ളിയിലേതാണ് ഈ ബെൽ സൗണ്ട് എന്ന് എങ്ങനെ അറിയും? അതിനും വഴിയുണ്ട് സാർ. അതിന് യെസ്. താങ്ക് യു സാർ. എത്രയും പെട്ടെന്ന് തിരിച്ചേരാം. താങ്ക് യു വെരി മച്ച്. ഇതൊരു പിച്ച് ടൂണറാണ്. മ്യൂസീഷ്യൻസ് സ്വരത്തിന്റെ മൈന്യൂട്ടായിട്ടുള്ള വേരിയേഷൻ പോലും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. പിന്നെ ഓരോ പള്ളിയിലെ മണിനാദവും വ്യത്യസ്തമായിരിക്കും. നമ്മളിപ്പോ കേട്ട പള്ളിയുടെ മണിനാദത്തിന്റെ ഫ്രീക്വൻസി ഞാൻ ഇത് സ്റ്റോർ ചെയ്യാം. തീരുമാനമെടുക്കേണ്ടത്. ആര് തീരുമാനിച്ചാലും വില്യംസ് മാഫ്.
ഇനി ഈ ഫ്രീക്വൻസിയിലുള്ള മനുനാദം കേട്ട മാത്രമേ ഇതിലെ ഗ്രീൻ ലൈറ്റ് തെളിയൂ. എന്താ സാറേ ഇവിടെ അടുത്തെവിടെയാ ഫോൺ ഉള്ളത്? മേടയിലുണ്ട്, പിന്നെ ആ നെല്ലിക്കൊന്ന് ബംഗ്ലാവിലുണ്ട്. അവിടെ ഇപ്പോ ആരെങ്കിലും കാണുമോ? മിൽട്ടൺ സാഹിബിന്റേതായിരുന്നു, സാഹിബ് മരിച്ചുപോയി, ഇപ്പോ വേറെ ആരോ ആണ്. എനിക്കറിയാം
നീ ഇവിടെ വരുമെന്ന്. അതെടാ, നീ എവിടെയിരുന്നാലും എനിക്ക് നിന്നെ കണ്ടുപിടിച്ചാൽ മതിയാകും. കണ്ടുപിടിച്ചില്ലേ? കൊന്നിട്ടുണ്ട്, ഈശ്വരമൂർത്തി കൊന്നിട്ടുണ്ട്. നിന്റെ ചേട്ടൻ ഉൾപ്പെടെ ഒരുപാടെണ്ണത്തിന് ഈ കൈ കൊണ്ട് കൊന്നിട്ടുണ്ട്. വാ. Ah!